എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ദാ നമുക്കിത് നല്ലൊരു കേക്ക് റെഡിയാക്കി എടുക്കാം. ക്യാരറ്റും ഡേറ്റ്സും വെച്ചിട്ടുള്ള നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നമ്മുടെ പ്ലം കേക്കിനേക്കാളും നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്ലം കേക്കാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ നമ്മൾ ഒത്തിരി ദിവസം സോക്ക് ചെയ്യാനൊക്കെ വെച്ച് അതിന് കുറേ പരിപാടികളുണ്ട് അല്ലേ. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അത് നല്ല കിടിലൻ ടേസ്റ്റുമാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് നാലുമണി പലഹാരമായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗം നമുക്ക് അടുപ്പത്ത് തന്നെ നല്ലൊരു കേക്ക് ഇതേപോലെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കാരമൽ സിറപ്പ് തന്നെ റെഡിയാക്കാം. അപ്പോൾ അരക്കപ്പ് പഞ്ചസാര ഇതേപോലെ ഒരു പാനിൽ ചൂടാക്കാനായിട്ട് വെക്കാം. കുറച്ച് തീയിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. ഇത് തന്നെ ഇങ്ങനെ മെൽറ്റായി ഇതേപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം നീ നിന്ന് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച സമയത്ത് ഒരു ക്രിസ്റ്റൽ രൂപത്തിലാകും. അപ്പോൾ നമ്മൾ ചെറു തീയിൽ ഇത് നന്നായിട്ട് ഇളക്കി മെൽറ്റ് ചെയ്ത് ഇവിടെ മാറ്റി വയ്ക്കുക. ഈ കാരമൽ സിറപ്പ് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു അര കപ്പ് പഞ്ചസാര, രണ്ട് കരാമ്പു, ഒരു ചെറിയ ഇത് കഷ്ണം കറുവപ്പട്ട. ഇനി വേണ്ടത് 3 ഏലക്കായാണ്, അതിൻ്റെ കുരു മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. ദാ ഇതേപോലെ വേണം പൊടിച്ചു കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി ദാ ഇതിലേക്ക് നമ്മളുടെ ക്യാരറ്റ് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഭയങ്കര നൈസായിട്ട്. അത് 250 ml ഒരു കപ്പാണ് കേട്ടോ. അതേപോലെ തന്നെ ഡേറ്റ്സ് ഇതാ കുരുവൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് അര കപ്പ്. ഇനി 1/3 കപ്പിൽ കാഷ്യൂനട്ട്. ഇനി 1/4 കപ്പ് നമ്മളുടെ ഉണക്കമുന്തിരി, അത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് വെള്ളത്തിൻ്റെയൊക്കെ തുടച്ചളഞ്ഞിട്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മളുടെ മൈദ, അതും 250 ml ഇതേപോലെ വെടിച്ച് വേണം കേട്ടോ എപ്പോഴും എടുക്കാനായിട്ട് മെഷർ ചെയ്യുമ്പോൾ. ഇത് നമുക്ക് ഈ അരിപ്പയിലോട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ആട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് 1 teaspoonനോളം. ഞാൻ ബേക്കിംഗ് സോഡ എടുക്കുന്നില്ല. അപ്പോൾ എന്തും ഇതേപോലെ നമ്മൾ മെഷർ ചെയ്തിട്ട് വെടിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി അടുത്തത് എനിക്ക് വാനിലയുടെ പൗഡറാണുള്ളത്, അപ്പോൾ അത് 1/4 teaspoon. ഇനി 1 pinch ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തോന്നും അരിക്കാം. കട്ടയൊക്കെ ഇട്ടേക്കൊന്ന് പോയി കിട്ടും. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ഓരോ പാത്രമോ കയ്യിലോ അരിപ്പോ സ്പാച്ചിലോ എന്തോ ആയിക്കോട്ടെ, നമ്മൾക്ക് ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം അതിൽ പാടില്ല. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ പാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ബട്ടർ പേപ്പർ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാ പാത്രം ഇതേപോലെ കമഴ്ത്തിയ ശേഷം നമ്മൾ ഈ ബട്ടർ പേപ്പർ 4 മടക്കാം. എന്നിട്ട് ഇതാ നടുഭാഗത്തുനിന്ന് ഇതേപോലെ പിടിക്കുക. അതിനുശേഷം നമുക്കൊരു കത്രിക വെച്ചിട്ട് റൗണ്ടിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൻ്റെ സൈസിൽ നമുക്ക് വേഗം ഈസിയായിട്ട് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആട്ടോ ഇതിൻ്റെ ഉള്ളിലൊന്ന് സ്പ്രെഡ് ചെയ്യണുണ്ട്. ഈ പാത്രത്തിൽ മൊത്തത്തിൽ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്യണുണ്ട് സൺഫ്ലവർ ഓയിൽ. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബട്ടർ പേപ്പറും കൂടി അതിൽ ചേർത്തി കൊടുക്കുക. അപ്പോൾ ചിലവർ ഇതിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം മൈദ ഒന്ന് കോട്ടിംഗ് ആയിട്ട് മൊത്തം ഒന്ന് ഇതേപോലെ വിതരണം കാണാം. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്യാറില്ല, ഞാൻ ഇതേപോലെ ഓയിൽ മാത്രമേ സ്പ്രെഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ നമ്മളെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രവും ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഒരു 7 inch പാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതാ ബീറ്ററുമ്മ അതൊക്കെ പിടിപ്പിച്ച് ബീറ്റർ ഒരു പ്ലേറ്റിൽ മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇടയിൽ ബീറ്റ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് എല്ലാം ഇറ്റി വീഴും. അപ്പോൾ ഒരു പ്ലേറ്റിൽ അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതാ 2 കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാണ്, നല്ല വലിയ കോഴിമുട്ടയാട്ടോ. അപ്പോൾ നാടൻ കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ 3 വരെ എടുക്കാം. ഇത് ഓരോന്നായിട്ട് പൊട്ടിച്ചിടാം. ഇനി നമുക്ക് നന്നായിട്ട് തോന്നും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ വാനില പൗഡറാണ് നേരത്തെ യൂസ് ചെയ്തത് പൊടികളുടെ കൂടെ. നിങ്ങൾക്ക് വാനില എസെൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ആ വാനില എസെൻസ് 1/4 teaspoonനോളം ഇതിലേക്ക് ചേർത്തി കൊടുക്കുക കേട്ടോ ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര അത് ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വലിയ പാത്രത്തിൽ ബീറ്റ് ചെയ്താലും ഇടയിൽ ഇതേപോലെയൊക്കെ ഒന്ന് തെറിക്കും. അപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് സൈഡൊക്കെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതേപോലെ ഇത് നല്ല പതഞ്ഞ് നല്ലൊരു ക്രീം കളറിൽ ഇതേപോലെ വരും. ആ ഒരു ടൈം വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വളരെ ലോ ഇതിലിട്ട് വിട്ട് വേണം കേട്ടോ നമുക്കിത് ബീറ്റ് ചെയ്യാനായിട്ട്.
ഭയങ്കര കുറവിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ മിക്സിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോലാക്കി ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. എപ്പോഴെങ്കിലും നമ്മൾ മിക്സിയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാട്ടോ. ഇതിപ്പോൾ ബീറ്ററി ചിക്കൻ ചെയ്യണമെന്നുള്ളൂ. അതിനുശേഷം നമ്മളത് ആ കാരമൽ സിറപ്പൊക്കെ തണുത്തിട്ടുണ്ട്, അതെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതേപോലെ ചെറുതായിട്ട് അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ, അത് നമുക്ക് ഇനി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറേശ്ശെ കുറേശ്ശെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഒരേ സൈഡിലേക്ക് തന്നെ ഇതേപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് കട്ടയില്ലാണ്ട് എല്ലാ പൊടികളും പല പ്രാവശ്യമായിട്ട് ചേർത്തി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 പ്രാവശ്യമായിട്ടാണ് നമ്മളുടെ ഈ പൊടി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൈദയൊക്കെ കട്ടയിലാണ്ടൊക്കെ ചേർത്തി കഴിഞ്ഞു. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. അപ്പോൾ 250 ml ഒരു കപ്പ് എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത്രയധികം ക്യാരറ്റിൻ്റെയും ഡേറ്റ്സിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്കൊക്കെ നമ്മൾ 4 മണിക്ക് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ക്യാരറ്റും അതേപോലെ തന്നെ ഡേറ്റ്സും നട്ട്സും ഒക്കെ നമ്മൾ കൂടുതൽ ഇതിലേക്ക് ചേർക്കുന്നതാണ് അഡീഷണലായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാരറ്റൊക്കെ 1/2 കപ്പ് വെച്ചൊക്കെ ചേർത്താൽ മതിയാകും. അപ്പോൾ ഇതാ എൻ്റെ കേടായ ഒരു ഫ്രൈ പാൻ ആണ് കേട്ടോ. ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടില്ലേ, അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയി. അപ്പോൾ ഞാനിതിപ്പോൾ ബേക്ക് ചെയ്യാനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് സ്റ്റവിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ അത് ചൂടായിട്ട് വരുന്ന ഈ ഒരു ടൈമിൽ നമ്മളുടെ ഡേറ്റ്സും അതേപോലെ തന്നെ ഉണക്കമുന്തിരിയും കാഷ്നട്ടും ഒക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡേറ്റ്സൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും കട്ട് ചെയ്താലും, അപ്പോൾ അതൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ മൈദയുടെ പൊടി ഇല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അരിപ്പയിലൊന്ന് അരിച്ച ശേഷം ഇതൊക്കെ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച കേക്കിലേക്ക് ഇടാനുള്ളതാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇത് നമുക്ക് ഇനി നമ്മളുടെ കേക്കിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് അടിയിലേക്ക് ഇങ്ങനെ ഊറിപ്പോവാണ്ട് എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡായിട്ട് നിന്നോളും ബേക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാ ഇതും കൂടി ചേർത്ത് നമുക്ക് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ബേക്കിംഗ് പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഇതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ബബിൾസ് പോലെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതാ ഇതേപോലെ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് ടാപ്പ് ചെയ്തിട്ട് ആ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ നമ്മളുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതേപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ റിംഗ് ആയാലും വെച്ച് കൊടുത്താൽ മതി. അതിന് മുകളിലേക്ക് വേണം നമ്മളുടെ കേക്കിൻ്റെ ഈ പാന് നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. എനിക്കൊരു 50-55 മിനിറ്റ് എടുത്തോട്ടോ. അപ്പോൾ നിങ്ങൾ വെക്കുന്ന ഫ്ലെയിം ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ പാത്രത്തിൻ്റെ വലിപ്പം. ഇതിപ്പോൾ 7 ഇഞ്ചാണ്. അപ്പോൾ ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും ഇത് കുക്ക് ചെയ്ത് വരുന്ന സമയം. അപ്പോൾ ഇതാ ഇതിങ്ങനെ ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ടൊക്കെ വെച്ചിട്ട് മുകളിലൊക്കെ നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ചായയ്ക്ക് ഒരു പലഹാരം പോലെ ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്, അപ്പോൾ വലിയ ഗാർണിഷിംഗ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിത് മെല്ലെ തുറന്ന് നോക്കാം. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്കുമ്പ ഒട്ടി നിൽക്കുന്നില്ലെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും കേക്ക് വെന്തു എന്നാണ്. അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുമൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് ഈ പാനിൽ നിന്നും എടുത്ത് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഇതാ കൈ പൊള്ളാണ്ട് ഇതേപോലെ എടുത്ത് മാറ്റാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തോട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് ഇതിൽ നിന്ന് അടർത്തി മാറ്റാം. അപ്പോൾ തണുത്ത ശേഷം സൈഡ് ഇതേപോലെയൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വയ്ക്കുക. ഇനി ജസ്റ്റ് ഒന്ന് കമത്തി കൊടുത്താൽ മതി നമ്മളുടെ കേക്ക് അതിലേക്ക് അങ്ങ് പോന്നോളും. അപ്പോൾ ഈ കേക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്ക് ഈ നമ്മളെ പ്ലം കേക്കിലും ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ കഴിക്കുന്നത് ഒന്നും ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഇതാവുമ്പോൾ അവർ കഴിച്ചോളും. അപ്പോൾ വേറെ നല്ലതുമാണ് ക്യാരറ്റും ഡേറ്റ്സും. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് കേഷ്നട്ടും ഉണക്കമുന്തിരി മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല കിടിലം ടേസ്റ്റാണ്. എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കുക. നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൽ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കാം. നമുക്കിതിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വീടുകളിൽ ഇത് റെഡിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.